ജോഗോ ബോണിറ്റോ എന്ന വശ്യമനോഹരമായ പതിപ്പിന്റെ ഒരു വിശാല അധ്യായമായിരുന്നു അയാൾക്ക് മുന്നിൽ തുറക്കപ്പെട്ടത്. ചരിത്ര കവാടങ്ങളിലെ എക്കാലത്തും പ്രൗഢിയോടെ ഉല്ലേഖനം ചെയ്യപ്പെട്ട ജോഗോ ബോണിറ്റയെ അയാൾക്ക് ഇനിയും ഉയരങ്ങളിലേക്ക് കൈപിടിക്കേണ്ടിയിരിക്കുന്നു. പെലയും ഗാരിഞ്ചയും റൊമാരിയോയും റൊണാൾഡോയും ഡീനയും കക്കയുമെല്ലാം നടന്ന വഴിയെ അയാൾക്കും നടക്കേണ്ടിയിരിക്കുന്നു. ലോക ഫുട്ബോളിന്റെ നെഞ്ചകത്തിലൂടെ മനസ്സകങ്ങളെ പിടിച്ചിട്ട ജോഗോ ബോണിറ്റയുടെ പതനം അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതെ, ബോണിറ്റോ എന്നത് ഒരു സുന്ദര കാവ്യമാണ്. അടിമത്വത്തിന്റെയും അതിജീവനത്തിന്റെയും നീരുറ വറ്റാത്ത നോവലഴിഞ്ഞ പതിനായിരങ്ങളുടെ പ്രതീക്ഷകൾക്ക് പ്രൗഢിയേകിയ ഒരു സുന്ദര കവിത. ആ കവിതയിലെ കലാകാരനാണ് ഒരു നിമിഷം മസ്തമായ ചുവപ്പ് പായുന്ന ബ്രസീലിയൻ കാൽപ്പണിതക്ക് പുതുജീവൻ നൽകിയത്. അതെ, ദ വൺ ആൻഡ് ഓൺലി നെയ്മർ ഡാ സിൽവ സാന്റോസ് ജൂനിയർ. 2010 വേൾഡ് കപ്പിലെ ടീം സെലക്ഷൻ ഓർമ്മയിൽ വരുന്നു. നെയ്മറിലെ പ്രതിഭയെ കണ്ട് ആരാധകരും പരിശീലകരുമെല്ലാം നെയ്മർ വേണമെന്ന പതിനായിരങ്ങളുടെ ഒപ്പിന്റെ ബലത്തിൽ പറഞ്ഞപ്പോഴും തടയപ്പെട്ട സമയത്ത് ഡുങ്ക പറയുന്നുണ്ട്, ഈ ഈസ് എക്സ്ട്രീംലി ടാലന്റഡ്, ദ ചാൻസ് ഹാവ് ടു ഫോളോ ഹിം. ഈയൊരു വാചകത്തിന്റെ പൂർണ്ണ വ്യാപ്തി മനസ്സിലായത് ബ്രസീലിൽ നടന്ന 2013 കോൺഫെഡറേഷൻ കപ്പിലായിരിക്കണം. സാവിയോ മിനിയസ്റ്റയും ഡാവിഡ് വില്ലയുമെല്ലാം മണിനിരന്ന സ്പെയിനിനോട് ഒറ്റയാൻ പോരാട്ടം നടത്തിയപ്പോൾ ഒരു സാധാരണ ബ്രസീലിയൻ പ്രൊഡക്റ്റിനേക്കാൾ എന്തോ വ്യത്യസ്തമായി തോന്നി. ഒറ്റയാൻ കണക്കെ എതിരാളികളിൽ ഭയം നിറച്ച് മുന്നേറുന്ന പ്രതിഭയിൽ ലോകം പലതും സ്വപ്നം കണ്ടു. ആ സ്വപ്നവാഹകനായി 2014 വേൾഡ് കപ്പിലും നെയ്മർ അവതരിച്ചു. നേട്ടങ്ങൾ കൈവരിച്ചുള്ള പാലായണം കൊളംബിയ തകർത്തെറിഞ്ഞത് അതുവരെയുള്ള സ്വപ്ന നേട്ടങ്ങളിൽ അകമഴിഞ്ഞ് പോരാടിയ സുന്ദര നീക്കങ്ങളുടെ തോഴനായ നെയ്മറുടെ വീഴ്ചയിൽ തന്റെ ഫുട്ബോൾ മോഹങ്ങളുടെ അവസാന നിമിഷമാവുമോ എന്ന ഭയം ലോകത്തിന് ശക്തമാക്കിയെങ്കിലും ആത്മവിശ്വാസത്തിന്റെയും ആശവറ്റാത്ത പ്രതീക്ഷ അയാളിലെ കാൽപ്പണിതക്ക് വീണ്ടും ജീവനേകി. ശേഷം നെയ്മർ എന്ന പ്രതിഭയെ ഒരുപാട് കണ്ടു. 2011 പുസ്കാസ് അവാർഡ് മുതൽ ലോകമയാളെ തേടിയിറങ്ങിയതാണ്. ശേഷം വേൾഡ് കപ്പിലെ മികച്ച പ്രകടനവും കണ്ടതോടെ യൂറോപ്യൻ ക്ലബ്ബുകൾ പലതവണ സാന്റോസിനെ സമീപിച്ചു. തന്റെ ഫുട്ബോൾ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവ് പോലും സംശയിക്കപ്പെട്ടിടത്തു നിന്ന് ഭീമമായ തുക ബാർസ നൽകാൻ നിർബന്ധിതമായതോടെ നെയ്മർ ടു ബാർസ എന്ന ട്രാൻസ്ഫർ സാധ്യമായി. ശേഷം നടന്നതെല്ലാം ബാർസലോണക്കും നെയ്മറിനും ഒരേപോലെ മറക്കാനാവാത്ത ചില സുന്ദര നിമിഷങ്ങൾ നിറഞ്ഞ കാലഘട്ടമായിരുന്നു. മെസ്സിയും സാന്റസും കൂടെ നെയ്മറും വന്നതോടെ ബാർസ തങ്ങളുടെ പ്രൗഢിയായ പ്രതാപത്തിൽ കളിക്കുകയായിരുന്നു. ശേഷം സാന്റസ് ബാർസലോണ വിട്ടത് തീരാ നഷ്ടമായോ എന്ന ചിന്തക്ക് പോലും വില കൊടുക്കാതെ അവിടം രൂപീകൃതമായ MSN എന്ന ത്രായം യൂറോപ്യൻ ഫുട്ബോളിന്റെ ആകെയുള്ള പ്രതീകമായി മാറി. പ്രതീക്ഷകൾക്കുമേൽ കോട്ട കെട്ടി കാവലാളായി ലോകം ഭരിച്ച പല ഡിഫൻഡർമാരും അവരെ നേരിടാൻ ഭയന്നു തുടങ്ങി. അതെ, എല്ലാവരും ഒരേപോലെ ഭയന്ന MSN എന്ന ത്രായം ഇല്ലാതായത് വല്ലാണ്ട് നഷ്ടം തന്നതുപോലെയായിരുന്നു. ഒരുപാട് കണ്ടാസ്വദിച്ചിട്ടും ഒട്ടും അടുപ്പ് തോന്നിക്കാത്ത ആ മായാജാലത്തിനില്ലായ്മ വല്ലാതെ നീറ്റൻ നൽകുന്നു. പെപ് ഗാർഡിയ പോലും എൻട്രിക്ക നെയ്തെടുത്ത ആ ത്രയത്തിൽ നിസ്സംഗനായി ശങ്കിച്ചു നിന്നപ്പോൾ പിന്നെ അതിന്റെ പതനം ഒട്ടും സംഭവിക്കുമെന്ന് കരുതിയതല്ല. ഒരേ മനസ്സുപോലെ നെയ്തെടുക്കുന്ന നീക്കങ്ങൾ ഒരേപോലെ മനസ്സിലാക്കാൻ സാധിച്ചതിന്റെ കാരണമെന്താണെന്ന് പലതവണ അന്വേഷിച്ചിട്ടുണ്ട്. ഒട്ടും സോർത്തത് പോലും പ്രകടമാവാത്ത ആ തിമൂർത്തികൾ പടുത്തുയർത്തിയത് കാണാൻ കുളിർമയുള്ള കളിയഴകായിരുന്നു. ആ ചാരുതയിൽ ബാർസ നെയ്തു തീർത്ത നേട്ടങ്ങൾ ആർക്കും മറക്കാൻ കഴിയുന്നതും ആയിരുന്നില്ല. 2017 ചാമ്പ്യൻസ് ലീഗിലെ രാവുകൾ എന്നോർമ്മകളിലൂടെ കടന്നു വരുന്നു. PSG ബാർസലോണ തമ്മിലുള്ള ആദ്യ ക്വാർട്ടർ മത്സരത്തിൽ കവാനിയുടെ ആധിപത്യം ബാർസലോണക്ക് തീരാനഷ്ടം നൽകുന്നു. കവാനിയും മരിയയുമെല്ലാം തകർത്താടിയതോടെ ആദ്യപാദം വ്യക്തമായ ആധിപത്യത്തോടെ 4-0 മെസ്സിയും നെയ്മറും സുവാരസുമെല്ലാം പാരീസ് വിടുന്നു. സാധ്യതകൾക്ക് ഒരവസരം പോലുമില്ല എന്ന് ലോകം വിധിയെഴുതിയെടുത്തു നിന്ന് ഒരു പയ്യൻ പറഞ്ഞ വാക്കുകൾ അന്നാരും കാര്യമായി ഉൾക്കൊണ്ടില്ല. As long as there is 1% chance, we will have 99% fight. സാധ്യമില്ലാത്തതിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് നെയ്മർ പറഞ്ഞതിൻ്റെ ഉൾപ്പൊരുൾ ശേഷം ക്യാമ്പ് നൗ ആസ്വദിച്ചറിഞ്ഞു. അതിസുന്ദരമായ നീക്കങ്ങൾ കൊണ്ട് നെയ്തെടുത്ത ടിക്കി ടാക്ക നീക്കങ്ങളും MSN നെയ്തെടുത്ത വ്യക്തമായ വീക്ഷണങ്ങളും എൻട്രിക്കോയുടെ തന്ത്രങ്ങളുമെല്ലാം പൂർണ്ണതയിൽ അവതരിക്കപ്പെട്ടതോടെ ക്യാമ്പ് നൗവിലെ 2nd ആറ് 5 വ്യക്തമായ വിജയത്തോടെ ബാർസലോണ സെമിയിലേക്ക് കടക്കുന്നു. അന്ന് ബ്രസീലിയൻ താരം നെയ്മറിന്റെ അയഞ്ഞാട്ടത്തിൽ ക്യാമ്പ് നൗ മാത്രമല്ല ലോക ഫുട്ബോൾ പോലും മീച്ചു നിന്നു. അതെ, നെയ്മർ തന്റെ സുവർണ നിമിഷത്തിലൂടെ മികച്ചവരെക്കാൾ മികച്ചവരാകാൻ പ്രാപ്തനാകുമെന്ന് ലോകം അറിഞ്ഞപ്പോഴും അയാളിൽ നിന്ന് തിരിഞ്ഞു നടന്ന പ്രതിബദ്ധത്തെ പലപ്പോഴും തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടുണ്ട്. ബ്രസീലിയൻ ഫുട്ബോളിനുമേൽ കിരീട പകർച്ച നിസ്സാരമായി തോന്നിയിരുന്നുവെങ്കിലും പലതവണ യാദൃശ്ചികമായി കളമിടേണ്ടി വന്നിട്ടുണ്ട് നെയ്മറിനും ബ്രസീലിനും. നെയ്മർ എന്ന ഇതിഹാസത്തിൽ കേന്ദ്രീകൃതമല്ലാത്ത ടീമിന്റെ പരിവർത്തനം പലതവണ ടിറ്റ് ഉന്നയിച്ചിട്ടും അയാളിലെ അഭാവം പലതവണ പ്രകടനങ്ങളിൽ നാം കണ്ടതാണ്.
അവസാന നിമിഷങ്ങളിൽ ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിലും കോപ്പ അമേരിക്കയിലും നെയ്മറെന്ന ഇതിഹാസമയം കണ്ടുമറന്നപ്പോൾ തോന്നി. വേണ്ടത്ര അവസരങ്ങളില്ലേൽ പോലും അയാൾ തന്റെ പൂർണ്ണതയെ പുലുകിയെന്ന് അന്ന് 78 തന്റെ ഗോൾ നേട്ടം കടന്നുപോയപ്പോൾ ലോകം അറിഞ്ഞതാണ്. ആവുന്നതെല്ലാം കളത്തിൽ പ്രതിഫലിച്ചപ്പോഴും വിധി മാത്രം അയാളെ അകറ്റി നിർത്തിയതിൽ വല്ലാതെ വേദനിപ്പിച്ചു. മെസ്സിയിൽ നിന്നും പടിയിറങ്ങിയ കിരീടശാപം അയാളിൽ അവതരിച്ച പോലെ തോന്നി. തന്റെ പ്രതിഭത്വത്തെ ലോകം അംഗീകരിക്കുമെന്ന ഉത്തമ ബോധ്യമായിരിക്കണം ശാരീരിക വീഴ്ചയിലും പൂർണ്ണതയാർന്ന ആത്മവിശ്വാസത്തോടെ അയാളെ വീണ്ടും കാൽപന്തിലേക്ക് വലിച്ചേക്കുന്നത്. അംഗീകാരപ്പടവുകൾ മാത്രമാണ് ഇതിഹാസത്തിന്റെ നിർവചനമെങ്കിൽ ലോകം പല ഇതിഹാസ നാമങ്ങളെയും ഓർത്തെടുക്കാൻ മടിക്കുമായിരുന്നു. നെയ്മർ, നീയായിത്തീരുക. നിന്നിലാവേശക്കനൽ മുൻകാല ഓർമ്മകളിലേതുപോലെ പരിവർത്തിച്ചെടുക്കുക. സാധ്യമായതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ നിസ്സാരമാക്കി തീർത്തത് നിങ്ങളെ ചേർത്ത് പിടിച്ച ആരാധക പിന്തുണയാണെന്ന് നിങ്ങൾ പറഞ്ഞത് മുതൽ വീഴ്ചയിൽ പോലും നിങ്ങളെ ഇടനെഞ്ചിൽ തീർത്ത ആരാധകർക്ക് ഇനിയും ആ മാന്ത്രിക കാലുകളിലെ കാൽപന്ത് സ്പർശനം വീക്ഷിക്കണമെന്നുണ്ട്. പ്രതീക്ഷയിലാണ് ലോകം, അതല്ലെങ്കിൽ പ്രാർത്ഥനയിലാണ് ആരാധകർ. ഞങ്ങൾ ആ പഴയ നെയ്മറെ കാണാൻ ഒരുപാട് കൊതിക്കുന്നുണ്ട്.